പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും എൻ്റെ കർത്താവിനെ സ്നേഹിക്കും ഞാൻ. കർത്തൃസന്നിധിയിൽ സേവ ചെയ്യും എൻ്റെ കർത്താവിനെ സ്നേഹിക്കും ഞാൻ. കർത്തൃസന്നിധിയിൽ സേവ ചെയ്യും. സ്നേഹമുള്ള ഈശോയെ, അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് ഒക്ടോബർ 18-ാം തീയതി. ഇന്നത്തെ വായനകൾ: ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. എന്തെന്നാൽ നാം പരാമർശിക്കുന്ന ഭാവി ലോകത്തെ ദൂതന്മാർക്കല്ലോ അവിടുന്ന് അധീനമാക്കിയത്. ഇതേക്കുറിച്ച് ഒരിടത്ത് ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു: അങ്ങ് മനുഷ്യനെ ഓർക്കാൻ അവൻ ആരാണ്? അങ്ങ് ശ്രദ്ധിക്കാൻ മനുഷ്യപുത്രൻ ആരാണ്? ദൂതന്മാരെക്കാൾ അല്പം താഴ്ന്നവനായി അങ്ങ് അവനെ സൃഷ്ടിച്ചു. മഹിമയും ബഹുമാനവും കൊണ്ട് അവനെ കിരീടമണിയിച്ചു. സമസ്തവും അവൻ്റെ പാദങ്ങളുടെ കീഴിലാക്കി. എല്ലാം അവൻ്റെ അധീനതയിലാക്കിയപ്പോൾ അവന് കീഴ്പ്പെടാത്തതായി ഒന്നും അവിടുന്ന് അവശേഷിപ്പിച്ചില്ല. എന്നാൽ എല്ലാം അവന് അധീനമായതായി നാം കാണുന്നില്ല. മരണത്തെ ആശ്ലേഷിക്കാനായി ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തപ്പെട്ടവനായ യേശു മരണത്തിന് അധീനവനാവുകയും മഹത്വത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും കിരീടം അണിഞ്ഞവനായി കാണപ്പെടുകയും ചെയ്തു. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. യേശു ശിഷ്യരോട് പറഞ്ഞു: ഒരു ധനവാന് ഒരു കാര്യസ്ഥനുണ്ടായിരുന്നു. അവൻ സ്വത്ത് ദുർവ്യയം ചെയ്യുന്നുവെന്ന് യജമാനന് പരാതി ലഭിച്ചു. യജമാനൻ അവനെ വിളിച്ച് ചോദിച്ചു: നിന്നെപ്പറ്റി ഞാൻ കേൾക്കുന്നത് എന്താണ്? നിന്റെ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കുക. മേലിൽ നീ കാര്യസ്ഥനായിരിക്കാൻ
പാടില്ല. ആ കാര്യസ്ഥൻ ആത്മഗതം ചെയ്തു. യജമാനൻ കാര്യസ്ഥത എന്നിൽ നിന്ന് എടുത്തു കളയുന്നതിനാൽ ഞാൻ ഇനി എന്തു ചെയ്യും? കിളയ്ക്കാൻ എനിക്ക് ശക്തിയില്ല. ഭിക്ഷയാചിക്കാൻ ലജ്ജ തോന്നുന്നു. എന്നാൽ യജമാനൻ കാര്യസ്ഥത എന്നിൽ നിന്ന് എടുത്തു കളയുമ്പോൾ ആളുകൾ തങ്ങളുടെ വീടുകളിൽ എന്നെ സ്വീകരിക്കേണ്ടതിന് എന്തു ചെയ്യണമെന്ന് എനിക്കറിയാം. യജമാനിൽ നിന്ന് കടം വാങ്ങിയവർ ഓരോരുത്തരെ അവൻ വിളിച്ചു. ഒന്നാമനോട് അവൻ ചോദിച്ചു, നീ എൻ്റെ യജമാനന് എന്തു കൊടുക്കാനുണ്ട്? അവൻ പറഞ്ഞു, 100 ബത്ത് എണ്ണ. അവൻ പറഞ്ഞു, ഇതാ നിന്റെ പ്രമാണം, എടുത്ത് 50 ബത്ത് എന്ന് തിരുത്തി എഴുതുക. അനന്തരം അവൻ മറ്റൊരുവനോട് ചോദിച്ചു, നീ എന്ത് കടപ്പെട്ടിരിക്കുന്നു? അവൻ പറഞ്ഞു, 100 കോർ ഗോതമ്പ്. അവൻ പറഞ്ഞു, നിന്റെ പ്രമാണം എടുത്ത് 80 കോർ എന്ന് തിരുത്തി എഴുതുക. കൗശലപൂർവം പ്രവർത്തിച്ചതിനാൽ നീതിരഹിതനായ കാര്യസ്ഥനെ യജമാനൻ പ്രശംസിച്ചു. എന്തെന്നാൽ ഈ യുഗത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിൻ്റെ മക്കളേക്കാൾ ബുദ്ധിശാലികളാണ്. മനസോടും ദൈവത്തിനാത്മാവ് എന്നിൽ നിവേശിച്ചു, ഞാനൊരു പുത്തൻ സൃഷ്ടിയായി. ദൈവത്തിനാത്മാവ് എന്നിൽ നിവേശിച്ചു, ഞാനൊരു പുത്തൻ സൃഷ്ടിയായി. പാപക്കറകൾ നീക്കി ആത്മം ശുദ്ധി ചെയ്തു, മനഃശാന്തിയേകി രോഗസൗഖ്യം തന്നു. എൻ നാഥനെ യേശുവേ, ജീവിക്കും ദൈവത്തിൻ പുത്രനല്ലോ. എൻ ജീവിക്കും ദൈവത്തിൻ പുത്രനല്ലോ. സകലം നന്മയ്ക്കായി മാറ്റിയ കനിവിൻ ഉറവിടമേ, സകലം നന്മയ്ക്കായി മാറ്റിയ കനിവിൻ ഉറവിടമേ. എന്നെ വിളിച്ചവൻ പരിശുദ്ധനെങ്കിൽ ഞാനും പരിശുദ്ധനായിടണം. എന്നെ വിളിച്ചവൻ പരിശുദ്ധനെങ്കിൽ ഞാനും പരിശുദ്ധനായിടണം. എന്നിൽ വാസം ചെയ്യും പരിശുദ്ധാത്മാവേ, എൻ ദേഹമല്ലോ നിൻവാസഗേഹം. ത്രിത്വൈക ചൈതന്യമേ, ജീവിക്കും ദൈവത്തിൻ അരുവിയേ. എൻ ജീവിക്കും ദൈവത്തിൻ അരുവിയേ. സകലം നന്മയ്ക്കായി മാറ്റിയ കനിവിൻ ഉറവിടമേ, സകലം നന്മയ്ക്കായി മാറ്റിയ കനിവിൻ ഉറവിടമേ. ഊർന്ന ആത്മാവോടും ഊർന്ന മനസോടും ഊർന്ന ശക്തിയോടും എൻ്റെ കർത്താവേ.
കർത്താവിനെ സ്നേഹിക്കും ഞാൻ, കർത്തൃസന്നിധി സേവ ചെയ്യും എൻ്റെ കർത്താവിനെ സ്നേഹിക്കും ഞാൻ, കർത്തൃസന്നിധി സേവ ചെയ്യും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും. പൈതലേ നിൻ മുഖം വാടല്ലേ, ദൈവ പൈതലേ നിൻ മേനി തളരല്ലേ, നിന്നുള്ളിൽ വസിക്കുന്ന എന്നെ നീ തിരിച്ചറിയൂ, രക്ഷകനാമെന്നെ നീ തിരിച്ചറിയൂ. നിനക്കായി സ്വർഗീയ വിരുന്നൊരുക്കാം ഞാൻ, ദൈവ പൈതലേ നിൻ മുഖം വാടല്ലേ, ദൈവ പൈതലേ നിൻ മേനി തളരല്ലേ, നിന്നുള്ളിൽ വസിക്കുന്ന എന്നെ നീ തിരിച്ചറിയൂ, രക്ഷകനാമെന്നെ നീ തിരിച്ചറിയൂ. നിനക്കായി സ്വർഗീയ വിരുന്നൊരുക്കാം ഞാൻ. തീരെ
ക്ഷറിയാത്തതെന്തേ ദൈവ പൈതലേ നിൻമുഖം വാടല്ലേ ദൈവ പൈതലേ നിന്നേനി തളരല്ലേ നിന്നുള്ളിൽ വസിക്കുന്ന എന്നെ നീ തിരിച്ചറിയൂ രക്ഷകനാമെന്നെ നീ തിരിച്ചറിയൂ നിനക്കായി സ്വർഗീയ വിരുന്നൊരുക്കാം ഞാൻ പൈതലേ നിൻ മുഖം വാടല്ലേ ദൈവ പൈതലേ നിന്നേനി തളരല്ലേ നിന്നുള്ളിൽ വസിക്കുന്ന എന്നെ നീ തിരിച്ചറിയൂ രക്ഷകനാമെന്നെ നീ തിരിച്ചറിയൂ നിനക്കായി സ്വർഗീയ വിരുന്നൊരുക്കാം ഞാൻ ദൈവ പൈതലേ നിൻ മുഖം വാടല്ലേ ദൈവ പൈതലേ നിന്നേനി തളരല്ലേ നിന്നുള്ളിൽ വസിക്കുന്ന എന്നെ നീ തിരിച്ചറിയൂ രക്ഷകനാമെന്നെ നീ തിരിച്ചറിയൂ നിനക്കായി സ്വർഗീയ വിരുന്നൊരുക്കാം ഞാൻ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ 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 അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ 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 സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ
അന്നു നീ സെഹിയോനിൽ തീനാവായപ്പോൾ അസാധ്യമെല്ലാം സാധ്യമാക്കുവാൻ ഇന്നും എന്നും എപ്പോഴും നീ കൂടെ നിൽക്കണേ, ഇന്നും എന്നും എപ്പോഴും നീ കൂടെ നിൽക്കണേ. ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ, ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ. അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ, ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ. വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ. ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ, ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ.